മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. 2020 ലോകകപ്പിന് പാക് ഭീകരാക്രമണ ഭീഷണി. വേദിയാകുന്ന വെസ്റ്റ് ഇൻഡീസിനാണ് ഭീകരാക്രമണ സന്ദേശമെത്തിയത്. ജാഗ്രത പാലിക്കണമെന്നാണ് ജനങ്ങൾക്ക് ഭരണകൂടം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എം നിഖിൽ കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഈ പാക് ഭീകരാക്രമണ ഭീഷണി എപ്പോഴാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് വെസ്റ്റ് ഇൻഡീസ് ഭരണകൂടം ഇത് സംബന്ധിച്ച് അറിയിക്കുന്നത്? തീർച്ചയായും പാകിസ്ഥാനിൽ നിന്നും ഒരു ഭീകരാക്രമണ സന്ദേശം ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ദക്ഷിണ മേഖലയിൽ നിന്നാണ് സന്ദേശം എത്തിയത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന മത്സരങ്ങൾക്കാണ് ഇപ്പോൾ ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നിർണായകമായ പ്രധാനപ്പെട്ട പല മത്സരങ്ങളും നടക്കാനിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ്. മൊത്തത്തിൽ ലോകകപ്പ് നടക്കാനിരിക്കുന്നത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ്. June 1 മുതൽ 29 വരെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിൽ ക്രമീകരിച്ചിരിക്കുന്നത് ട്രിനിഡാഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്രമീകരിച്ച സെമിഫൈനൽ അടക്കമുള്ള മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി സുരക്ഷാ ഇത് പരിശോധനകളടക്കം ഇപ്പോൾ തന്നെ വെസ്റ്റ് ഇൻഡീസ് ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ആശങ്കയോടെ തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഇതിനെ നോക്കിക്കാണുന്നതും. കാരണം വരാനിരിക്കുന്ന ആ ഒരു ലോകകപ്പ് ഇന്ത്യ അടക്കമുള്ള ടീമുകൾ മികച്ച പ്രകടനത്തിന് വേണ്ടി ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ഒരു സമയത്താണ്. ആരാധകരെയൊക്കെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഒരു ഭീകരാക്രമണ സന്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അനു ശരണിക്കും.